ഒരു മഗ് വെള്ളത്തിൽ കിടത്താൻ കഴിയുന്ന ഒരു ചെറിയ ഇന്ന് തീ പിടിച്ച സ്ഥലത്തിന്റെ ഫോട്ടോയൊക്കെ പുറത്തു വന്നിട്ടുണ്ടല്ലോ എന്താ സ്ഥിതി പക്ഷേ ആ തീയുടെ പുക ഉയരുന്നതിന് മുൻപ് കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും നേതാക്കന്മാർ മാധ്യമങ്ങളെ കൂട്ടി അവിടെ എത്തിയിരുന്നു അതിൽ ദുരൂഹതയില്ലേ നിങ്ങൾ ഫയൽ മോഷ്ടിക്കാനൊന്നും ഞാൻ പറയില്ല നിങ്ങൾ ഫയൽ കട്ടുകൊണ്ടുപോകാനാണെന്ന് ഞാൻ പറയില്ല പക്ഷെ ഒന്ന് ഞാൻ പറയും അതെന്താണെന്നോ ഇന്നലെ എന്തായിരുന്നു പ്രധാന ഏറ്റവും പ്രധാനപ്പെട്ട പുറത്തുവന്ന വിവരം ഒരു ടെലിവിഷൻ ചാനലിൻ്റെ മേധാവിയെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിച്ചിരിക്കുന്നു എന്നായിരുന്നില്ലേ ഞാൻ സാങ്കല്പികമായ ഒരു കാര്യം പറയട്ടെ ഇപ്പോൾ അവതാരകൻ അല്ലെ അല്ലെ വേണ്ട അവതാരകൻ വേണ്ട അവതാരകനൊക്കെ ആണെങ്കിൽ മൂന്നാലോക മഹായുദ്ധം ഇവിടെ ഉണ്ടാവും കൈരളിയിലെ ഒരു താൽക്കാലിക ജീവനക്കാരനെ കസ്റ്റംസ് ചോദ്യം ചെയ്യാൻ വിളിച്ചിരുന്നെങ്കിൽ കേരളത്തിലുണ്ടാകുന്ന ഭൂകമ്പം എത്രയായിരുന്നു എത്രയായിരുന്നു നിങ്ങൾ മറുപടി പറഞ്ഞാൽ തീരുമായിരുന്നോ ഇവിടെ ഒരു ടെലിവിഷൻ ചാനലിൻ്റെ അതും കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയോടൊപ്പം നിൽക്കുന്ന ഒരു ടെലിവിഷൻ ചാനലിൻ്റെ മേധാവിയെ ഈ കേസിൽ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിക്കുകയാണ് അപ്പോൾ രണ്ട് ദിവസമെങ്കിൽ രണ്ട് ദിവസം ഒരു തീ കത്തിക്കലും ബഹളവും സമരവും ഉണ്ടാക്കിയാൽ ഇതിനിടയിൽ ആരാണ് രക്ഷപ്പെടുക ആരാണ് ചർച്ച ചെയ്യപ്പെടാതിരിക്കുക ഇനി നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ നിങ്ങളിൽ നിന്ന് ഒരു നന്മയും നാട് പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചൂടെ അതിനുള്ള മര്യാദ നിങ്ങൾ കാണിക്കണ്ടേ കൊല്ലത്തെ സമരത്തിന് വന്ന യുവമോർച്ച പ്രവർത്തകന് കോവിഡ് സ്ഥിരീകരിക്കുമ്പോൾ അത് ഈ നാടിനേൽപ്പിക്കുന്ന ആഘാതം എത്രയാണ് എത്ര പേരിലേക്ക് രോഗം പകരും നിങ്ങൾ എന്തിനീ നാടിനെ ശവപ്പുറമ്പാക്കണം നിങ്ങൾക്ക് പ്രോട്ടോകോൾ പാലിച്ച് സമരം ചെയ്യുന്നേ നിങ്ങൾ പ്രതിഷേധം പ്രകടിപ്പിക്ക് രോഗവാഹകരാവാതിരിക്ക് ഞാൻ ഈ നിമിഷം വരെ മരണത്തിൻ്റെ വ്യാപാരികൾ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ല പക്ഷേ ഈ നിമിഷത്തിൽ അത് ഉപയോഗിക്കാതെ വയ്യ ഇങ്ങനെ കാണിക്കാമോ ഇങ്ങനെ ഉത്തരവാദിത്തരാഹിത്യം കാണിക്കാമോ ഏത് ഫയൽ കത്തിയെന്നാണ് പറയുന്നത് കമ്പ്യൂട്ടർ കത്തിയാൽ ഫയൽ പോവുമോ നിങ്ങൾ ആരെയാണിത് പഠിപ്പിക്കുന്നത് ഗസ്റ്റ് ഹൗസ് ബുക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഫയൽ എന്നാണ് ഇന്നലെ ഈ മാധ്യമങ്ങൾ തന്നെ പറഞ്ഞത് അതാണ് ഞാൻ അങ്ങയോട് പറഞ്ഞത് ഇപ്പോൾ ബഹുമാന്യനായ കോൺഗ്രസ് നേതാവ് തൈക്കാട് ഗസ്റ്റ് ഹൗസ് ബുക്ക് ചെയ്താൽ നിങ്ങൾ ആദ്യം ഒരു ഇമെയിൽ അയക്കും അത് പാസ്സാകുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ മറുപടി വരും തൈക്കാട് ഗസ്റ്റ് ഹൗസിലേക്ക് ഒരു മറുപടി പോകും നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ രജിസ്റ്ററിൽ ഒപ്പുവെക്കും നിങ്ങൾ ഇറങ്ങുമ്പോൾ ബില്ല് കൊടുത്തിട്ട് റെസിപ്റ്റ് കൈപ്പറ്റും എത്ര രേഖ എവിടെയൊക്കെ ഏതെല്ലാം ഭാഗത്ത് വരും പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം ഈ ഫയലിൻ്റെ കോപ്പി എടുക്കുന്നതുമായി ബന്ധപ്പെട്ടും അങ്ങിപ്പോഴും പഴയ ഒരു യുഗത്തിലാണ് നിൽക്കുന്നത് ഒറിജിനൽ വ്യാജൻ ഡ്യൂപ്ലിക്കേറ്റ് ഫോട്ടോ സ്റ്റാറ്റ് എന്നൊക്കെ പറഞ്ഞില്ലേ ഇപ്പോൾ കോപ്പി ഒരു ഫയൽ ഒരു ഓർഡർ ഒരു ഗവൺമെൻറ് ഉത്തരവ് ഒരു കാര്യം വരുമ്പോൾ അത് ഇലക്ട്രോണിക്സ് വേയിലും നമുക്ക് കിട്ടും തപാലായിട്ടും കിട്ടും അതിൽ ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും ഇല്ല ഇലക്ട്രോണിക് വേയിൽ കിട്ടുന്നതിൻ്റെ പ്രിൻ്റ് എടുക്കുന്നതാണ് ഒറിജിനൽ ഡിജിറ്റൽ സിഗ്നേച്ചറാണ് അല്ലാതെ പഴയ പരിപാടിയല്ല ഇപ്പോൾ ഇതൊക്കെ മാറിയിരിക്കുന്നു ഞാൻ ഇതെങ്ങനെ പഠിപ്പിക്കും ഈ കേരളത്തിൽ ഇനിയിപ്പോൾ കോൺഗ്രസിനെയും ബി ജെ പിയെയും ലീഗിനെയും ഒക്കെ എന്താണ് ഈ ഫയൽ എന്താണ് ഈ ഗവേണൻസ് ഇതൊക്കെ പഠി വലിയ കഷ്ടപ്പാടാണിത് അത്ര എനിക്ക് പറയാനുള്ളൂ.